നമസ്കാരം. മറുനാടൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആരാധകർക്ക് ആശ്വസിക്കാം. മുംബൈ ഇന്ത്യൻസിനോട് നന്ദി പറയാം. അവസാന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് നിരാശാജനകമായ IPL സീസണിന് മുംബൈ ഇന്ത്യൻസ് സന്തോഷകരമായ പരിസമാപ്തി കുറിച്ചെങ്കിലും കൂടുതൽ സന്തോഷം ബാംഗ്ലൂർ ക്യാപിറ്റൽസിനാണ്. ഡൽഹി മുംബൈയോട് തോറ്റതോടെ നാലാം സ്ഥാനത്തോടെ ബാംഗ്ലൂർ പ്ലേ ഓഫിൽ കടന്നു. അവിടെ എലിമിനേറ്റർ പോരാട്ടത്തിൽ മൂന്നാം സ്ഥാനക്കാരായ ലക്നവോ സൂപ്പർ ജയിൻസാണ് ബാംഗ്ലൂരിൻ്റെ എതിരാളികൾ. സ്കോർ ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ 7 വിക്കറ്റിന് 159 റൺസ്, മുംബൈ ഇന്ത്യൻസ് 19.1 ഓവറിൽ 5 വിക്കറ്റിന് 160 റൺസ്. ഒരു ഘട്ടത്തിൽ തോൽവിയിലേക്ക് നീങ്ങിയ മുംബൈക്ക് അവസാന ഓവറുകളിൽ ടിം ഡേവിഡിൻ്റെയും തിലക് വർമ്മയുടെയും ബാറ്റിംഗ് വെടിക്കെട്ടാണ് തുണയായത്. 15 ഓവർ പൂർത്തിയാകുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസ് എന്ന നിലയിലായിരുന്ന മുംബൈ തുടർന്നുള്ള 24 പന്തിൽ 59 റൺസ് അടിച്ചാണ് ജയിച്ചു കയറിയത്. അതും 5 പന്ത് ബാക്കിയാക്കി. ടിം ഡേവിഡ് 11 പന്തിൽ 2 ഫോറും 4 സിക്സും സഹിതം നേടിയത് 34 റൺസാണ്. തിലക് വർമ്മ 17 പന്തിൽ ഓരോ സിക്സും ഫോറും സഹിതം 21 റൺസും എടുത്തു. ഇരുവരും പുറത്തായെങ്കിലും 6 പന്തിൽ 2 ഫോറുകളോടെ 13 റൺസ് എടുത്ത രമൺദീപ് സിംഗ് മുംബൈക്ക് വിജയം സമ്മാനിച്ചു. സീസണിൽ തോൽവിയോടെ IPL പോരാട്ടത്തിന് തുടക്കമിട്ട മുംബൈ ഇന്ത്യൻസിന് ആശ്വാസ ജയത്തോടെ മടക്കം. നിർണായക മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ വീഴ്ത്തിയ മുംബൈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് പ്ലേ ഓഫിലേക്ക് വഴിയൊരുക്കിയാണ് മടങ്ങുന്നത്. IPL 15ാം സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ തച്ചു തകർത്താണ് മുംബൈയുടെ മടക്കം. നിർണായക മത്സരത്തിൽ മുംബൈ 5 വിക്കറ്റിന് ജയിച്ചതോടെ ഡൽഹിയെ മറികടന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പ്ലേ ഓഫിലെത്തി. ഡൽഹി ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം 19.1 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ മറികടക്കുകയായിരുന്നു. ഇതോടെ May 25 നടക്കുന്ന ആദ്യ എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നവോ സൂപ്പർ ജയിൻസിനെ നേരിടും. 35 പന്തിൽ നിന്ന് 4 സിക്സും 3 ഫോറും അടക്കം 48 റൺസ് എടുത്ത ഓപ്പണർ ഇഷാൻ കിഷനാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ. 5ാമനായി ക്രീസിലെത്തി വെറും 11 പന്തിൽ നിന്ന് 4 സിക്സും 2 ഫോറും അടക്കം 34 റൺസ് എടുത്ത ടിം ഡേവിഡാണ് വഴുതിപ്പോകുമെന്ന് കരുതിയ മത്സരം മുംബൈക്ക് അനുകൂലമാക്കിയത്. 33 പന്തിൽ നിന്ന് 3 സിക്സും 1 ഫോറും അടക്കം 37 റൺസ് എടുത്ത ഡെവാൾ ബ്രവിഡും 17 പന്തിൽ നിന്ന് 21 റൺസ് എടുത്ത തിലക് വർമ്മയും മുംബൈക്കായി മികച്ച സംഭാവനകൾ നൽകി. മറുപടി ബാറ്റിംഗിൽ നായകൻ രോഹിത് ശർമ്മയെ തുടക്കത്തിലെ നഷ്ടമായെങ്കിലും മുംബൈ പതറിയില്ല. നോർക്കേ മുംബൈ ഇന്നിംഗ്സിൽ 6ാം ഓവറിൽ ഹിറ്റ്മാൻ ടാക്കൂറിൻ്റെ കൈകളിലെത്തിക്കുകയായിരുന്നു. 13 പന്തിൽ 2 റൺസ് മാത്രമേ രോഹിതിന് നേടിയിട്ടുള്ളൂ. എന്നാൽ ഇഷാൻ കിഷനും ഡെവാൾ ബ്രവിഡും ചേർന്ന് കരകയറ്റി. 12ാം ഓവറിൽ കുൽദീപിനെ ഉയർത്തിയടിക്കാൻ ശ്രമിച്ച ഇഷാൻ വാർണറുടെ കൈകളിൽ ഒതുങ്ങി. 1 പന്തിൻ്റെ ഇടവേളയിൽ ബ്രവിസിനെ ഋഷഭ് പന്ത് നിലത്തിട്ടത് വഴിത്തിരിവായി. ബ്രവിസാട്ടെ 15ാം ഓവറിൽ ടാക്കൂറിൻ്റെ പന്തിൽ ബൗൾഡായി. 4ാം വിക്കറ്റിൽ ഒന്നിച്ച തിലക് വർമ്മയും ടിം ഡേവിഡും അടി തുടങ്ങിയതോടെ മുംബൈ ഇതേ ഓവറിൽ 100 കടന്നു. അവസാന 3 ഓവറിൽ 29 റൺസായി മുംബൈയുടെ വിജയലക്ഷ്യം. ടാക്കൂറിൻ്റെ 17ാം ഓവറിൽ തുടർച്ചയായി 2 സിക്സറുമായി കളം നിറഞ്ഞ ഡേവിഡ് പുറത്തായത് മുംബൈയെ ബാധിച്ചതുമില്ല. അവസാന 12 പന്തിൽ 14 റൺസ് മാത്രമായി വിജയലക്ഷ്യം. 5ാം പന്തിൽ തിലക് വർമ്മ പുറത്താകുമ്പോൾ 5 റൺസ് മാത്രമാണ് മുംബൈക്ക് വേണ്ടിയിരുന്നത്. അവസാന ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയുമായി രമൺദീപ് ജയമുറപ്പിച്ചു. ഡാനിയൽ സാംസ് കൂടെ പുറത്താകാതെ നിന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഡൽഹി 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 159 റൺസ് എടുത്തത്. 34 പന്തിൽ നിന്ന് 4 സിക്സും 1 ഫോറും അടക്കം 43 റൺസ് എടുത്ത റോമാൻ പവലാണ് നിർണായക മത്സരത്തിൽ ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. പൃഥ്വി ഷാ, ക്യാപ്റ്റൻ ഋഷഭ് പന്ത്, അക്ഷർ പട്ടേൽ എന്നിവർക്ക് മാത്രമാണ് പവലിന് ശേഷം ഡൽഹി സ്കോറിലേക്ക് അല്പമെങ്കിലും സംഭാവന ചെയ്യാനായത്. ഓപ്പണർ ഡേവിഡ് വാർണർ, മിച്ചൽ മാർഷ്, സർഫറാസ് ഖാൻ എന്നിവർ പതറിയതോടെ ഒരു ഘട്ടത്തിൽ 4-50 റൺസ് എന്ന നിലയിലായ ഡൽഹിയെ 100 കടത്തിയത് 5ാം വിക്കറ്റിൽ ഒന്നിച്ച പന്ത് പവൽ സഖ്യമാണ്. 75 റൺസാണ് ഇരുവരും ഡൽഹിയുടെ സ്കോർ ബോർഡിലെത്തിച്ചത്.